എല്ലാവർക്കും ജിമ്മസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്ത രുചിയിൽ കോവയ്ക്കും മാങ്ങിയും ചേർത്തുള്ള പാൽക്കറിയാണ് തയ്യാറാക്കുന്നത്. അത് മീൻ കറിയുടെ രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. കോവയ്ക്കും പച്ചമാങ്ങിയും പാൽക്കറി വെക്കാനായിട്ട് ഞാൻ 200 ഗ്രാം കോവയ്ക്കും 100 ഗ്രാം പച്ചമാങ്ങിയാണ് എടുത്തിരിക്കുന്നത്. കോവയ്ക്ക് ഇതേപോലെ നീളനായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് കറി വയ്ക്കാം. ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു ടേബിൾ സ്പൂൺ ചുവന്നുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കോവയ്ക്കും മാങ്ങയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇതെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 കപ്പ് 2 പാലും ഒഴിച്ചു കൊടുക്കാം. കോവയ്ക്ക് മാങ്ങി തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേവണം. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യം കറിയൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഇതേപോലത്തെ കറികളൊക്കെ ട്രൈ ചെയ്യാട്ടാ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കോവയ്ക്കും മാങ്ങിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കറി നന്നായി കുറുകി വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1 കപ്പ് 1/2 പാല് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലെ വെള്ളം കൂടുതലാണെങ്കിൽ ഒന്ന് വറ്റിച്ചതിൻ്റെ ശേഷം 1/2 പാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ. ഇപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 പാലും ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയായിട്ടുള്ള 1/2 പാലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാലും ഒഴിച്ചതിന് ശേഷം നമ്മൾ കറി അധികം തിളപ്പിക്കരുത്. ഒന്ന് തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി താളിച്ച് കൊടുക്കാം. നമുക്ക് ഉള്ളി താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് ഈ ഉള്ളി വാട്ടിയിടുന്നത് ഇല്ലെങ്കിലും കറി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. ഈ ഉള്ളി വാട്ടിയിടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അതാണ് നമ്മളിപ്പോൾ ഈ ഉള്ളി വാട്ടിയെടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ജിമ്മസ് വീട്ടിൽ ഇതേപോലെ പലതരത്തിലുള്ള പച്ചക്കറികളായിട്ട് നോയമ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നോമ്പ് എല്ലാവരും മുടക്കം കൂടാതെ എടുക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെയും അതിൻ്റെ പോലെ മനസ്സിനും. പിന്നെ ഈ ചൂടുകാലത്ത് നമ്മൾ ഇതേപോലെ പച്ചക്കറി വിഭവങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കുറേയധികം ഇറച്ചി മീനൊക്കെ കഴിക്കണമെങ്കിൽ നല്ലത്. ഇതേപോലെ പച്ചക്കറിയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. ഉള്ളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ച ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോവയ്ക്കും മാങ്ങിയും കറി റെഡിയായിട്ടുണ്ട്.
ഇന്നത്തെ ഞങ്ങളുടെ ഈ പാൽക്കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ ജിമ്മസ് വേൾഡിനെ സപ്പോർട്ട് ചെയ്യണേ.